ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിനൂസ് കിച്ചൻ വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു വൈൻ റെസിപ്പിയുമായിട്ടാണ്. നമ്മളുണ്ടാക്കുന്നത് പഴം വെച്ചിട്ടുള്ള 10 ദിവസം കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരു വൈൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നിരിക്കുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വൈൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ പാളയംകുടം പഴമാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ പഴം എടുക്കാവുന്നതാണ്. പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര 1 കിലോ വേണം. പിന്നെ അതേപോലെ വറ്റൽ മുളക് 6-7 വറ്റൽ മുളക്, അത് നല്ല എരിവുള്ളതായിരിക്കണം കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ ഈസ്റ്റ് വേണം. പിന്നെ നമുക്ക് സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവയും ആവശ്യമുണ്ട്. ഇനി പഴം ചെറുതായി കട്ട് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ നുടച്ചെടുത്താലും മതി. പിന്നെ 2 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളവും നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഞാനിതേപോലെ സെറാമിക് ആയിട്ടുള്ള ഭരണിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെയർ പാത്രങ്ങളും എടുക്കാം. ഞാനിത് വെയിലത്തിട്ട് കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല അതിലേക്ക്, നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതേപോലെ മരത്തിൻ്റെ തവിയാണ് നമുക്ക് ആവശ്യമുള്ളത്. എല്ലാ ദിവസവും ഇളക്കി കൊടുക്കാനായിട്ട് മെറ്റല് നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പഴം ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കറക്റ്റ് അളവാണ്. അത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈനാക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതേപോലേക്ക് വറ്റൻമുളക് ഇതേപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് സ്പൈസസ്, പട്ട, 2 പട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ 5 ഗ്രാമ്പു, 5 വേലക്ക, അത് ചതച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതേപോലെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തുന്നത്, അത് 2 ടീസ്പൂണുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് നമ്മൾ 2 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളം അതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒരു ഡയറക്ഷനിലേക്ക് വേണം ഇളക്കി കൊടുക്കാനായിട്ട്, കണ്ടോ. ഇതേപോലെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. എല്ലാ ദിവസവും നമ്മളിത് മൂടിക്കെട്ടിയതിന് ശേഷം ഇതേപോലെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പുളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ കോട്ടൺ തുണി വെച്ചിട്ട് വേണം ഇത് കെട്ടി കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈച്ച മുതലായ പ്രാണികളൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ 10 ദിവസം നമ്മളിത് സൂക്ഷിച്ചു വെക്കാം. 10 ദിവസം കഴിയുമ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ട് ഇതേപോലെയുള്ള കുപ്പികളിലേക്കാക്കി മാറ്റാം. അപ്പോൾ 1/4 ഭാഗത്തോളം വേണം നിറച്ച് വെക്കാനായിട്ട് കുപ്പികളിലാക്കുമ്പോൾ. പിന്നെ ഇത് 3 ആഴ്ച അനക്കാതെ വെച്ചിരുന്നാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.